മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇവിടെ ഒരു കോൺട്രാക്ട് കിട്ടുന്നതിന് കാരണമായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറി ആ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് അവിശുദ്ധമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് എന്ന് പറയുന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്കാണ് ശ്രീ മാത്യു കുഴൽനാടന്റെ ഈ ഒരു എഫേർട്ടിനെ കാണേണ്ടത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ശ്രീ ജോസഫ് സി മാത്യു തന്നെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇവിടെ വിജിലൻസിനെ കൊണ്ടൊരു അന്വേഷണം എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പോകുന്നത് തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വളരെ ഓബിയസ് ആണ് എന്തുകൊണ്ടാണ് ഒരു വിജിലൻസ് അന്വേഷണം ഇവിടെ നടന്നാൽ അത് സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം കൂടിയുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന ശ്രീ മാത്യു കുഴൽനാടൻ വിജിലൻ ആകേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ കാര്യം ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് ആ ഒരു തിരിച്ചറിവ് ഒരുപക്ഷെ ഉണ്ടായത് കൊണ്ടാണ് പിന്നീട് അത് വിജിലൻസ് കോടതിയുടെ തന്നെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള ഒരു എൻക്വയറി എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പോകുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യം ഇതിൽ ഒരു സാങ്ഷൻ ഇവിടെ കിട്ടേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ലയോ തുടങ്ങിയ സാങ്കേതികമായിട്ടുള്ള ഒരു വിഷയം അവിടെ കോടതി പരിശോധിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ എന്തൊക്കെയാണോ അത് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിലുള്ള അലഗേഷൻസ് ആണോ ഫാക്ച്വൽ ആണോ എന്ന കാര്യവുമാണ് കോടതി പരിശോധിച്ചത് ഇവിടെ മാത്യു കുഴൽനാടന് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ചില കാര്യങ്ങളുമുണ്ട് അതേപോലെ തന്നെ നേരത്തെ ശ്രീ ജോസഫ് പറഞ്ഞതുപോലെ കോടതി വിധിയിൽ നമുക്ക് സർപ്രൈസിംഗ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങളുമുണ്ട് ഒന്ന് ശ്രീ മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാണിച്ചുകൊണ്ട് തന്റെ അലഗേഷൻസ് ഫാക്ച്വൽ അലഗേഷൻസ് ആണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എല്ലാ വിവരങ്ങളും അവിടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഒരു പക്ഷേ ഒരു അന്വേഷണ ഏജൻസി കണ്ടെത്തേണ്ടുന്ന പല കാര്യങ്ങളുമാണ് അവിടെ കോടതി അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിലൊരു വൈരുദ്ധ്യം ഞാൻ ഈ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു അതിന്റെ ആ വിധി വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അതിശയം എന്ന് പറയുന്നിടത്തും നമ്മൾ ഇതിനെ തൻ ഇതിനെ പറ്റി തന്നെയാണ് പറയുന്നത് കാരണം അതിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ അതിൽ കെ ആർ ഇ എം എൽ കെ ആർ ഇ എം എല്ലിന് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന അവരുടെ അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇളവ് അതിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ മുഖ്യമന്ത്രിയുടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എങ്കിൽ അതിന് അദ്ദേഹത്തിന് രണ്ട് അവസരങ്ങൾ കിട്ടിയിരുന്നു എന്നും അതിൽ ഒരുപക്ഷെ അദ്ദേഹം ഇടപെടാനുള്ള ഒരു കാര്യം അതായത് ഇപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കളക്ടറുടെ ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് അവിടെ ഒരു തീരുമാനമെടുക്കാമായിരുന്നു അതല്ല എങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് പുനഃപരിശോധന ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാമായിരുന്നു എന്നിങ്ങനെ രണ്ട് അവസരങ്ങൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചപ്പോഴും അദ്ദേഹം അതിന് തയ്യാറായില്ല അതിപ്പോഴും പെൻഡിംഗ് ആയിട്ട് അവിടെ നിലനിൽക്കുകയാണ് എന്നുള്ള ഒരു കാര്യമാണ് കണ്ടെത്തിയത് അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നത് വിജിലൻസ് എൻക്വയറി പൂർത്തിയായതിനു ശേഷം അത് പിന്നീട് കോടതിയിലേക്ക് വന്നാൽ ആ സമയത്ത് കോടതി ഈ രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷം പ്രസ്താവിക്കുന്ന ഒരു വിധി പോലെയാണ് തോന്നുന്നത് കാരണം ഇവിടെ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ശ്രീ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന പെറ്റീഷണർക്കാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഇവിടെ പ്രൈമഫേസി ഒരു കേസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ടോ ഇവിടെ സി എം ആർ എൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന് അനധികൃതമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡീല് കിട്ടിയിട്ടുണ്ടോ അത് കിട്ടുന്നതിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് കാരണമായിട്ടുണ്ടോ അതിന്റെ ഭാഗമായിട്ട് അവരുമായി ബന്ധപ്പെട്ട ഒരു ഡീല് നടത്തുന്നതിന് അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ അവിടെ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ അവർക്ക് മാസപ്പടി എന്ന നിലയ്ക്ക് പണം കിട്ടിയിട്ടുണ്ടോ ഈ കാര്യങ്ങൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നിലവിലുള്ള രേഖകൾ വെച്ച് കഴി കൊടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വിജിലൻസ് കോടതിക്ക് ഒരു പ്രൈമ ഫേസ് ഈ ഒരു കേസ് അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് തോന്നുകയും അതിന്റെ പുറത്ത് വിജിലൻസ് ആണ് വേറെ ഒരു എൻക്വയറി സംവിധാനമല്ല അപ്പൊ വിജിലൻസ് ഇത് അന്വേഷിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യാം നേരെ മറിച്ച് ഇവിടെ വളരെ ഡീപ്പറായിട്ട് ഈ ഓരോ കാര്യത്തിലേക്കും പോയതിനു ശേഷം അവിടെ കോടതി ഇതിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പൊ ഉദാഹരണത്തിന് കെ എം എമ്മിലും സി എം ആറിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് അപ്പോൾ പറയുന്നത് കെ എം എം എല്ലും ഐ ആർ ഇ എല്ലും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട് പിന്നീട് ഐ ആർ ഇ എല്ലും സി എം ആർ എല്ലും തമ്മിലുണ്ട് അപ്പൊ ഇതിൽ പല കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന രേഖകളിൽ നിന്ന് സാധിക്കുന്നില്ല അപ്പൊ അത് ഫെയിൽ ആവുകയാണ് അതേപോലെ തന്നെ ഈ സി എം ആർ എന്ത് സൗകര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൽ പറയുന്ന എ സിക്സ് എ സെവൻ അതായത് വീണാ വിജയൻ അല്ലെങ്കിൽ അവരുടെ കമ്പനി എന്നിവർക്ക് ഈ പേയ്മെന്റ് ഒക്കെ നൽകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അവിടെ സാധിക്കുന്നില്ല അതേപോലെ തന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന സീലിംഗ് ലിമിറ്റിൽ നിന്ന് ലാൻഡ് ബോർഡ് ഒരു എക്സംഷൻ അവിടെ നൽകുന്നുണ്ടോ എങ്കിൽ ആ എക്സംഷൻ അവിടെ നൽകിയിട്ടുണ്ടോ ഇത് ഭാവിയിൽ ഒരുപക്ഷെ നൽകാം നൽകപ്പെടാം ഇപ്പോൾ അത് പെൻഡിംഗ് ഇരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് എങ്കിൽ അങ്ങനെ നൽകിയിട്ടുണ്ടോ എന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കോടതി ചോദിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പെറ്റീഷണറെ സംബന്ധിച്ചിടത്തോളം ഇതിന് ായിട്ടുള്ള ഒരു പ്രൈമഫേസ് കേസ് വിജിലൻസ് അന്വേഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ നടക്കേണ്ടതാണ് കാരണം ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ സ്റ്റേക്സ് വളരെ ഹൈ ആണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് മനസ്സിലാക്കുന്നതിന് പകരം കൂടുതൽ വിശദമായിട്ട് ഇതിന്റെ ഓരോന്നിലേക്കും ഇറങ്ങി ചെന്നിട്ടാണ് കോടതി ഇതിലേക്ക് തീരുമാനമെടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നത് അതേപോലെ തന്നെ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തെളിയിക്കാനായിട്ടുള്ള ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്ക്രാപ്പ് ഓഫ് പേപ്പർ എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മൗത്തിൽ നിന്ന് ഈ മണൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഈ കെ എം എം എല്ലിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഗവൺമെന്റ് ഓർഡർ ഇറക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ അതിലൊരു ഡീലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഈ പെറ്റീഷണർക്ക് അല്ലെങ്കിൽ കംപ്ലൈന്റന്റിന് ആയി മാറുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാത്യു കുടൽനാടിന് വളരെ ഓബ്വിയസ് ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഡിസഡ്വാൻറ്റേജ് അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്